അസ്സലാമു അലൈക്കും. അപ്പം എത്തൊക്കെ എണ്ണയാളെ വർത്തമാനം? എല്ലാവർക്കും സുഖമാണെന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ടാ. അപ്പം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇപ്പം സാധാരണ ഉണ്ടാണ് പണിയാണല്ലോ, നേരം വെളുത്ത് ചായ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, അതേമാതിരി തന്നെ അടിച്ചു തരിക, തുടക്കുക. ആ ഇട്ട കേസറ്റ് തന്നെ തിരിച്ചു മറിച്ചിടുന്ന പണിയല്ല തന്നെയാണ് നമ്മൾക്കുള്ളത്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണേ, നമ്മൾക്കിപ്പോൾ ഒന്ന് ചോറും ചാറും വെക്കണ വീഡിയോ ഒന്നല്ല, എന്നാലോ നല്ലൊരു ചാറാണേനും ചോറും അതിൻ്റെ അങ്ങനത്തെ വീഡിയോ ഒന്നല്ല കേട്ടോ. ചാറ് മാത്രം എണ്ണയാളെ കുറച്ച് പല്ലാപ്പ ചേമ്പ് കിട്ടിയിരിക്കണ്. ആ ചേമ്പ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു, നമ്മളിപ്പോൾ സാധാരണ കൊത്തമ്പാലി ചാറും തേങ്ങാച്ചാറും അതേമാതിരി തന്നെ മുളിടുക പല ചേമ്പോട് ഇപ്പോൾ എല്ലാം കാട്ടിക്കൂട്ടും. ചേമ്പ് നമുക്ക് പൊരിച്ചുകാണ്ട് ഒന്ന് പിങ്ങികാണ്ട് മുറിച്ചുകാണ്ട് പൊരിച്ചുകാണ്ട് പിന്നെ അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉള്ളിയും ചീരുള്ളി ഇതൊക്കെ ഇട്ടുകാണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ ഒരു ഇത് പല പരിപാടി ഉണ്ടല്ലോ. ഇന്ന് അങ്ങോട്ട് നോക്കിയാണ് നമുക്ക് ഇന്നത്തെ പരിപാടി എത്താന്ന് അങ്ങോട്ട് നോക്കട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വല്യാപ്പ ചേമ്പാണെന്ന്. ഇങ്ങോട്ട് നോക്കിയാണ് ഓരോ ചേമ്പിൻ്റെ വലിപ്പം എത്രങ്ങാനും വലിപ്പമുണ്ടായിരുന്നു, ഓരോ ബാക്കായതിന് അത്ര വലിപ്പമുണ്ട്. ഇതൊക്കെയാണ് ഈ ചേമ്പും വലിയൊരു ചേമ്പ് തന്നെയാണ്. അപ്പം ഇന്നലെ ഞാൻ വിചാരിച്ചേ ഇത് ഇന്നലെ മുറിച്ച ചേട്ടനെയാളോ, അതാണ് അതിൻ്റെ ഉള്ളിലത്തെ കളർ ഇങ്ങനെ ആ കറ പുറത്ത് അടിയാണ്ട് ഇങ്ങനെ ഉണങ്ങിയതാണ് കേട്ടോ. അതിനാളെ ഇന്നലെ ഞാൻ ഈ ചേമ്പ് കണ്ടപ്പോൾ തന്നെ ചാറൊക്കെ വിചാരിച്ചാണ് പൂതി വെച്ചുകാണ്ട് അത് മുറിച്ചതേനെ. നാട് മുറിച്ചടിയിലെത്തിയപ്പോൾ എത്തോ ആ അതിൻ്റെ അടിയിൽ കണ്ടി എനിക്കൊരു ഫോൺ വരുന്നത്. അപ്പോൾ എന്നാലും തന്നെയാളെ എൻ്റെ ആങ്ങളേനി അങ്ങനെ ഓം വിളിച്ച് വിളിച്ചുകാണ്ട് അങ്ങനെ ഓന അങ്ങനെ തൽക്കലും ഞാൻ ഇങ്ങനെ തൽക്കലും പറഞ്ഞ് 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 മണിക്കൂറൊന്ന് കഴിഞ്ഞത് കണ്ടില്ലട്ടാ, അറിഞ്ഞില്ല. അങ്ങനെ ആയിക്കാണ്ട് പിന്നെ നോക്കുമ്പോൾ പിന്നെ ഈ ചേമ്പോട് ചാറൊക്കെ കാണും ഇതൊക്കെ ആകുമ്പോൾ തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഇത് നടക്കില്ല വിചാരിച്ചാൽ ഞാൻ എത്തട്ടി കുറച്ച് തക്കാളി അണ്ടെടുത്ത് കണ്ട് ഒറ്റ താളിച്ചലും പിന്നെ കുറച്ച് മത്തി ഉണ്ടേനി അതങ്ങോട്ട് പൊരിച്ചു കാണിയാണ് അപ്പോൾ അയച്ചിട്ടും വെജേനി. കാരണം ഒന്നാമത് തന്നെയാണ് ഈ ചാറ് കൂട്ടാനുണ്ടാക്കി വരുമ്പോത്തിന് ഈ ചേമ്പ് ചാറുണ്ടാക്കണ അതിലല്ല തക്കാളി അളിച്ചിലൊന്നും എളുപ്പമല്ലേ. അപ്പോൾ വളരെ അത് കളിയിട്ട് വെച്ചാഞ്ഞിട്ട് ബേ അങ്ങോട്ട് തക്കാളി അളിച്ച് മീനും പൊരിച്ചാണ് ചോറ് അയച്ചി അല്ലാപ്പത്താ. അപ്പം ഞാൻ വിചാരിച്ചേ ഇനി പിന്നെ അന്തിക്കൊക്കെ അല്ല ഇത് വെക്കാനാവില്ല വിചാരിച്ചേണ്ടേ. പിന്നെ ഇന്ന് തന്നെയാളെ ഞാൻ നേരത്തെ ഒരുങ്ങിയതാണ് ഈ ഒരു ചാറിന് വല്ലാത്തൊരു രസമാണ് തന്നെയാളെ. കേട്ടിട്ട് തന്നെ നമുക്ക് എത്തക്കേ പൂതി ആ ചോറ് അത്രക്ക് രസമുള്ള ചാറാണ് കേട്ടാ. അപ്പം ഞാൻ ഈ വല്യാപ്പ ചേമ്പ് മൂന്നും കൂടി എടുക്കണില്ല, മൂന്നും കൂടി എടുത്തിട്ട് തന്നെയാളെ നമ്മളെ ചാറിൽ നാല് ദിവസത്തിനുള്ള ചാറുണ്ടാവും. പിന്നെ വലിയ പരിക്കാരാണെങ്കിൽ തന്നെ പോലെ ഈ മൂന്ന് ചേമ്പ് മാണ്ടിട്ടാ. അപ്പോൾ അവിടെ നോട്ടെ ഇനി കൂട്ടാൻ വെക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ എത്താണ് ചേമ്പ് പിങ്ങിക്കാണ്ട് പിന്നെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചുകൊണ്ട് പൊരിച്ചുകൊണ്ട് വേറൊരു പരിപാടിയുണ്ട് അത് ചേച്ചി. അത് ചേച്ചി നല്ല രസമാണേ. അത് ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടണം. ഏതായാലും ഇനിയാളെ ഞാൻ എത്താട്ടി ആ എത്താണ് ഈ ചാറ് വെക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങോട്ട് വീഡിയോ എടുത്തുകാണ് ഞാൻ ഈ വെക്കുന്ന ചാറിൻ്റെ കോലും ചേരൊക്കെ ഒരുപാട് ആൾക്കാർക്ക് തീർപ്പതി ഉണ്ടാവും. പിന്നെ ചിലവരൊക്കെ വിചാരിച്ചു എത്താ അപ്പോൾ ചേമ്പുചാറ് എത്ര അത്ഭുതമാണോന്ന് പറഞ്ഞിട്ട് കാര്യം തന്നെയാണ്. ഈ ചേമ്പുചാറ് ഇപ്പം മിഞ്ഞാന്നൊരു കർമ്മത്തി ചാറ് ഇട്ട് രണ്ട് ദിവസം മുന്നേ എന്തോ ഒരു വ്യൂസാണ് എനിക്ക് കിട്ടി എത്രമാ ലൈക്ക്. അപ്പോൾ ആ ചാറ് വെക്കണ രീതി കണ്ടിട്ട് എല്ലാവർക്കും നല്ല തീർപ്പതയാണ്. പിന്നെ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മൈമ ഞാൻ ആ ഇതുണ്ടാക്കി ചാറുണ്ടാക്കി വല്ലാത്ത രസം പണ്ടൊക്കെ കല്യാണത്തിനൊന്ന് കൂട്ടിനെ കർമ്മത്തിച്ചാറിൻ്റെ രസം എന്നൊക്കെ. അപ്പം അതേമാതിരി നമ്മൾ ചാച്ചൻ കർമ്മത്തിച്ചാറിനെ ഞാൻ ആ കർമ്മത്തിച്ചാറാണ് എൻ്റെ അടച്ച് മീൻ മേങ്ങ വന്നപ്പോൾ എത്ത താത്ത ചാറ് വെച്ച് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് ചാറൊക്കെ കാരണപ്പം എത്ത ചാറ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കർമ്മത്തിച്ചാറാണ് കർമ്മത്തിച്ചാറ് കാറ് കാണാൻ ഞങ്ങൾ ഇട്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കർമ്മത്തിച്ചാറ് കാണാൻ അത് തൃപ്തി ഉള്ളവരുണ്ടാവും എന്നറിഞ്ഞ് അപ്പം ഏതെങ്കിലും ആട്ടെ പറഞ്ഞ അതിൽ തന്നെയാൾ അത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചേമ്പഞ്ചാറും അതേമാതിരി നമുക്ക് നമ്മളതായിട്ടുള്ളൊരു വെപ്പുണ്ടാവുമല്ലോ. ചോറ് ചാറൊക്കെ ഉണ്ട് ചോറ് വെറും ചോറൊക്കെ ഒരേ രീതിയാണ് ചാറൊക്കെ പലപോലെ പല രീതിയിലല്ലേ വെക്കുക. അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ ഇതിന് വീഡിയോ എടുക്കട്ടെ തന്നെ. അപ്പോൾ നിങ്ങൾക്കിത് പറ്റുമോ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളിങ്ങനെയൊക്കെ വെക്കലുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ വെക്കൽ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടാണ്. അതല്ലെങ്കിൽ ഈ ചാറപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ അതും പറഞ്ഞോളി ഒരു കുഴപ്പമില്ല തന്നെയാണ്. അതൊക്കെ ഞാൻ എത്താണോ നിങ്ങൾ പറഞ്ഞത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവും ചോദിച്ചു ഞാനത് ചേച്ചും ചോദിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് കൂട്ടണതാണ് നിങ്ങൾ കൂട്ടലിൽ നിന്നൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഏതായാലും ഞാൻ ആ ചേമ്പ് നല്ലോണം അങ്ങോട്ട് ബരണ്ടി കേക്കി നല്ല വൃത്തിയാക്കി കേക്കിക്കാണ്ട് ഇതേമാതിരി നമ്മളെ പൂളക്കേങ്ങ് കൊത്തി നുറുക്കണ മാതിരി കൊത്തി നുറുക്കിക്കാണ്ട് ഇതേമാതിരി ഒരു കുക്കർ കണ്ടിട്ട് എടുത്തിട്ട് തന്നെയാളെ ഇനി നമുക്ക് മാണ്ടി ഇതെത്താന്ന് വെച്ചാൽ ഇതിൽ തോനെ തക്കാളി ഇടേണ്ട ഒരേ ഒരു തക്കാളി നല്ല തക്കാളി ആട്ടാ. ഇപ്പോഴത്തെ ഈ തക്കാളി നല്ല തക്കാളി ചിലപ്പോൾ കാണാം മൈസൂരക്കാളി വെച്ചാൽ ഓരോ തക്കാളി ഇട്ടണ് ഏതെങ്കിലും ആട്ടെ ഈ തക്കാളി ഒന്ന് മതി. ഞങ്ങൾ തോനെ മാണി ഇട്ടോളിട്ടോ പക്ഷേ ഈ ഒരു ചാറ്റയ്ക്ക് ഈ ഒരു കണക്കിൽ ഒരു തക്കാളി മതി ഇട്ടാ. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് കീറിയിട്ടാണ് നല്ല ഏത്
എന്ത് ചാറ്റും നിങ്ങൾ പച്ചളി കീറിയിട്ടൊക്കെയാണ് അതിനൊരു രസം വരണം. ആ ഒരു ചാറ് നല്ലൊരു ചാതാണേക്കാരം. അപ്പം നല്ല എരിവുള്ള പച്ചളി അത് കണ്ടപ്പോൾ വല്ലാതെ കണ്ടിട്ടുണ്ട് ചേട്ടനികളെ. പിന്നെ ഞാൻ തീ കിടന്ന് ഇങ്ങോട്ട് വയ്ക്കുന്നുള്ള ഉലുവലെണ്ണയാണ്. അപ്പം നിങ്ങൾ ചാച്ചു ചേമ്പഞ്ചാറ്റക്ക് ഉലുവ ഉലുവേന്ന്. നമ്മളിപ്പോൾ ചേമ്പഞ്ചാറ്റക്ക് നിങ്ങൾ ഉലുവിട്ട് കാണും നിങ്ങളൊന്ന് വെച്ച് നോക്കിയാണ് അപ്പം അറിയങ്ങൾക്ക് അതിൻ്റെ ചാതത്താന്നുള്ളൂ. അപ്പം നോക്കിയാണ് ഞാൻ അതിലേക്ക് ഒരു അര സ്പൂണിൻ്റെ തായ കണ്ടേട്ടാ ഉലുവട്ടിട്ടുള്ളൂ. പിന്നെ എണ്ണയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ കൊത്തമ്പാലിപ്പൊടിയാണ്. കൊത്തമ്പാലിപ്പൊടി ഞാൻ ഒരു 2 സ്പൂൺ ഇട്ടിരിക്കണം. അത് പിന്നെ നിങ്ങളെ തീർപ്പതിക്കനുസരിച്ച് ഇട്ടുള്ളൂ. ചിലർക്ക് തോന കൊത്തമ്പാലി വേണ്ടി വരും എന്ന് വിചാരിച്ചാണ്. മുളമ്പൊടി ഞാനേ ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കാരണം പച്ചവെള്ളം ഉണ്ട് ഇനിയാളെ, പിന്നെ ഈ മുളക് കൂടി ഇട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏ മനസ്സിന് ചോരല്ല. എന്നിട്ട് ഇനി പാവം കൂടി ഇട്ടാ ചേച്ചിയാണ്ട് ഒരു ചോട് മുളമ്പൊടി ഇട്ടിട്ടില്ല. കുറച്ച് മുളമ്പൊടി ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് മാണി കുറേ മുളമ്പൊടി ഇട്ടുള്ളൂ ഇനിയാളെ. പിന്നെ ഞാൻ തീക്കിട്ടെടുത്ത് നല്ല ചോരണ്ടാണ് മുതലാണ്, ചോരോട്ടണ്ടാണ് മുതൽ തന്നെയാണ്. കൊത്ത അല്ല അതാണ് മഞ്ഞപ്പൊടി. അത് പിന്നെ കുറച്ച് കണ്ടറിഞ്ഞിട്ടെടുത്താൽ ചാറ് കാണാൻ ചൊറുക്കും ഉണ്ടാവും. പിന്നെ തീക്ക് കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടാ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ടിട്ടുണ്ട്. ഒരുപാട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കുഴപ്പത്താന്ന് വെച്ചാൽ നമ്മൾ ചേമ്പ് വെന്തിട്ടാൽ കുറച്ച് പണിയാവും. നമ്മൾ കർമ്മത്തിയായാലും ചേമ്പായാലും ചേനായാലും പായക്കായാലും ഒക്കെ ആണെങ്കിലും കൂടിയിട്ട് അതിക്കൊന്നും ഒരുപാട് ഇപ്പോൾ ആദ്യം തന്നെയാണ് ഇട്ട് കൊടുക്കരുത്. ചാറായതുകൊണ്ട് നമുക്ക് പിന്നിട്ട് കൊടുക്കാമല്ലോ. നേരെ മറിച്ചാൽ നമ്മൾ ചേമ്പ് കൂട്ടാൻ വെക്കല്ലാതെ ചേമ്പ് ഉണ്ടല്ലേ നമുക്ക് പല പരിപാടി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാറല്ലാത്ത കാര്യത്തിൻ്റെ കാശത്തിന് ഇപ്പം അപ്പം തന്നെ ഇട്ട് കൊടുത്തോളി. അപ്പം അങ്ങോട്ട് വയ്ക്കുകയാണ് ഞാനേ അതാണ് ചേമ്പാണ്ട് തീ വെച്ചിക്കാണ്ട് ഒരു വിസിലടിഞ്ഞിട്ട് ഒരു വിസിലടിഞ്ഞപ്പോൾ ഒന്നും കൂടി അടിയിട്ടെന്ന് വിചാരിച്ച് കാത്തിക്കണം. അപ്പോൾ 2 വിസിലടിഞ്ഞിട്ട് ഇതങ്ങോട്ട് തീച്ച് ഒന്നങ്ങോട്ട് കുറച്ച് വെച്ചുകൊണ്ട് കുറച്ച് ഒന്നിങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ തന്നെയാളെ നമുക്ക് ഋതുവിനിപ്പം ഈ ഓണം വന്നിക്കണല്ലോ. ഈ ഓണം ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മാണെന്ന് അറിഞ്ഞാണ്. സ്കൂൾക്ക് കുറച്ച് പച്ചക്കറി മാണെന്നാൽ പീടിയെന്ന് കൊണ്ടുവന്നതിട്ട് മാണ്ടേനും നമ്മൾ പെരിയിൽ ഉണ്ടാക്കിയത് ഒരു ഒരു കിട്ടിയാൽ ഒരു ഒരു എല്ലാവരും തൃപ്തിക്കനുസരിച്ചാണ്ട് കൊണ്ടുവരാന്നാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാളെ വൈതളങ്ങ വെണ്ടക്ക മോള് അതൊക്കെയാണ് കേട്ടോ നമ്മളെടുത്തുള്ളത്. അപ്പം നമ്മൾ ഇതുകൊണ്ട് പറിച്ചാൽ തന്നപ്പോൾ നമ്മളെ മൂത്തച്ഛും മൂത്തച്ഛൻ്റെ മോളും എല്ലാവരും കൂടി സഹായിച്ചാനൊക്കെ വന്ന് ഓൽക്കും മീൻക്കും എല്ലാം കൂടിയാണ് ഇത്. അവിടുത്തെ കുട്ടിക്കും ഉണ്ട് ഋതുവിനും ഉണ്ട് ഒക്കെ ഉണ്ടിട്ട. അവിടുത്തെ കുട്ടീനെ വന്നപ്പോൾ എല്ലാ വീഡിയോയിൽ ഇപ്പോൾ കുട്ടികളെ തന്നെ കാട്ടിൽ കുറവാണ്. ഇത് തന്നെയാണ് ഒഴിവ് കിട്ടില്ല. ഉള്ളവരായിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയി കണ്ടു. അപ്പോൾ മൂത്തച്ഛ വരച്ച് മുറിച്ചലൊക്കെ കഴിഞ്ഞാൽ അതൊക്കെയാണ് മൂത്തച്ഛൻ്റെ മോളാണ് കേട്ടാ മുറിച്ചത്. ഇതൊക്കെയാണ് ഇതോ നല്ല വൈതളങ്ങ തന്നെയാണ്, നല്ല രസമുള്ള വെള്ള വൈതളങ്ങയാണ്. അപ്പോൾ ആ ഒരു വൈതളങ്ങ ഓള എണ്ണിയൊക്കെ ഉണ്ട് ഇപ്പോൾ എത്ര ഉണ്ട്. അപ്പോൾ ഉള്ള കൈമത്തെ നകത്ത് മൊത്തം മെയിലാഞ്ചേണ്ട തന്നെ എന്തോ രസമുണ്ട് ഇല്ലേ. കുട്ടികൾക്ക് ഒക്കെ പറ്റും, നമ്മളൊക്കെ മാതിരിയായാൽ പിന്നെ അതിനൊന്നും ഒഴിവുണ്ടാവില്ല. ഒക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മളെ പെരിയും വന്നിക്കുമ്പോഴേ മെയിലാഞ്ചിടാനും എല്ലാത്തിനും ഇതുണ്ടാവുമല്ലോ. ഞാൻ നട്ടാ കൈമക്ക് ഇങ്ങനെ നോക്കുക മെയിലാഞ്ചി കഴിച്ച് കാണുമ്പോൾ രസമാണ്. ആരും മെയിലാഞ്ചിട്ടാലും ഇണ്യാളെ നഖ ഇങ്ങനെ ചോപ്പിച്ചാൽ രസമാണ് ഇല്ലേ. എനിക്കിഷ്ടമാട്ടോ, പക്ഷെ എനിക്ക് നേരെ ഇല്ല ഇണ്യാളെ ചോപ്പിച്ചാൽ. അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ മുളാണ് കേട്ടോ വൈതളങ്ങ വറച്ച് വെണ്ടയ്ക്കും പറിച്ച്. പിന്നെ മുളക് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു വയലറ്റ് കളർ മുളകാണ്. ഇത് നല്ല എരിവാണ് കേട്ടോ, ഇതുണ്ടില്ലേ. അപ്പോൾ ഓല് പിന്നെ എത്താണ് തേങ്ങ ഒക്കെ കൊണ്ടുവരേണ്ടത്. ഞാൻ പിന്നെ തേങ്ങ ഒന്നും കൊടുത്തേക്കില്ല. ഞാൻ എത്താ അറിയുമോ, ഒരുപാട് കുട്ടികളില്ലേ സ്കൂളിൽ. അപ്പോൾ പിന്നെ തേങ്ങ ഒന്നിപ്പം എല്ലാവരും കൂടി കൊടുത്തേക്കണ്ടല്ലോ. ചേച്ചനെ മൂത്തച്ഛൻ്റെ കുട്ടിക്കും ഇളച്ചൻ്റെ കുട്ടിക്കും ഒക്കെ തേങ്ങ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്താണ് ഇപ്പോൾ കുറച്ച് തേങ്ങ കുറവാണ് ചേച്ചിയാണ്. തേങ്ങ കുറവ് നല്ല തേങ്ങ പറ്റ കുറവാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ട് കൊടുത്തേക്കാൻ ചേച്ചിക്കാണ്. നല്ല രസമല്ല ഇനിയുള്ള ഓണപ്പരിപാടി. പിന്നെ ഋതുവിന് തിരുവാതിര കണ്ടിട്ടാ ഒളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിയെന്നല്ല ടീച്ചർ പഠിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ അതിന് പട്ട് പാവാ വെള്ള പാവാടിയും കുപ്പായും ഒക്കെ എടുക്കാൻ പോകാനൊക്കെ ഉണ്ട്. നമ്മളെ കുട്ടികളല്ലേ, കളിച്ചു മുസാറായിക്കോട്ടെ ചേച്ചിയാണ്ട് അതിനൊക്കെ നിൽക്കുകയാണ്. ചക്കരേ ആ കുട്ടിനെ ഏറ്റ് നടന്നാണ് പാ സ്കൂൾ പോകാനായി കേട്ടാ. ആ കുട്ടീനെ കൊണ്ടു വെച്ചാ ചല്ലേ. അത് റീനോ അത് പറിച്ചല്ലേ. അത് എന്തോ രസമുള്ള ചുവപ്പ് സൂര്യകാന്തി പൂ അതിനെ പറിച്ചോള്. മീഞ്ഞ് തണിച്ച് കാട്ടണത് അരിഞ്ഞിടേ എൻ്റെ കുട്ടിയെ. എന്തോ നല്ല പുകയനി അരിഞ്ഞിട്ട് സാധനം എൻ്റെ അറിയുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ രസമുണ്ട് ഇനിയാളെ ഇങ്ങോട്ട് വയ്ക്കാനി ഇനിയാളൊരു പുക ഇതൊക്കെ. ഇനിയിപ്പോൾ പറിച്ചല്ലേ അറിയുന്നോ പറിച്ചല്ല ആ ഉയ്ജണുള്ളൂ ഉയ്ഞ്ഞൊടുക്കണുള്ളൂ ഓള്. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയാളെ ചേമ്പൊക്കെ ബന്ധ ചീഞ്ഞോ അലിഞ്ഞോ പായസമായെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഋതുവിനൊന്ന് പറഞ്ഞേക്കണം. നമുക്ക് കൂട്ടാനാണെങ്കിൽ അരിനെല്ലിക്കാണ്. അവളെ കൂട്ടാൻ പാത്രം ഇന്നലെ പോയിണ്. അപ്പോൾ കൊണ്ട് നോക്കിയാണ് പാത്രത്തിലെ ഒരു അച്ചാറ് മുപ്പിൽ കുറച്ച് അരിനെല്ലിക്ക് ഇട്ടുകൊണ്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതിനെ നമുക്ക് കുട്ടിയാൾക്ക് ഒക്കെ എത്ത് കൂട്ടാൻ കൊണ്ടുകാണേലും ഓള് കുട്ടിയാൾക്ക് മിവ് ഒരേക്കാളും വേണം. അപ്പോൾ അരക്കുപ്പി അരിനെല്ലിക്ക് കൊണ്ടുണ്ട്. എത്ര കുട്ടികളാണ് അവൾക്കൊക്കെ ഓരോന്നും ആണെന്ന് അറിഞ്ഞാണ്ടേ. അങ്ങനെയൊക്കെയാണ് മക്കളെ. ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് ഞാനതൊക്കെ ഒന്ന് ബേഗിലിട്ടാണ്ടോ ഒന്ന് പറഞ്ഞയച്ചാട്ടോ. അതാണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പത്ത് പോയേ. ഏതായാലും ഇന്നയാളെ ഇതൊക്കെയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പത്തൊന്ന് പോയി കേട്ടോ. പേക്ക ചക്കര
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ചേമ്പൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഞാൻ കാട്ടിത്തരാതെ തേങ്ങ ഞാനൊന്ന് പൊട്ടിച്ച് കാണ്ട് ഒരു ചെറിയൊരു മുറിയേക്ക് ചേരൻ്റെ അരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു തുള്ളി വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് കുത്തരുന്നു, കാരണം ആ മുളക് അരച്ചലും പച്ചക്കറി അരച്ചലും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ മണ്ടി പാഞ്ഞാണ്. കാരണം ഈ ചേമ്പ് ഇവിടെ തീ വെച്ചിക്കണേ. അപ്പോൾ പിന്നെ അപ്പോൾ തേങ്ങകളൊക്കെ ഈ ഒരു ദാഹത്തിന് നല്ലതാണ്. ഇപ്പോൾ ഒന്ന് മണ്ടിയതല്ലേ. അപ്പോൾ പിന്നെ ഒന്നാമത് ഇതാണ് ആ ചേമ്പ് തീമച്ചുകൊണ്ട് മണ്ടി പാഞ്ഞാട്ടാ അത് വേറെ അലീസാവും. ചേമ്പ് തിജ ഓഫാക്കി ഇട്ടുകണേ. ഞാൻ എൻ്റെ ആ വിസിലൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ ആ പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് മണം തുറന്നു നോക്കാൻ ആ ഒരിടങ്ങളും കൊടുക്കേണ്ടി ഞങ്ങൾ ഒരു കുഞ്ഞാണി മുറി തേങ്ങയെ ഒന്നങ്ങോട്ട് ചേരണ്ടിക്കാണ്ട് ഒന്നാണ്ട് അരച്ചാട്ടെ. അപ്പോൾ തേങ്ങ അരക്കാതെയും ഉണ്ടാക്കാം, പക്ഷെ തേങ്ങ അരക്കാതെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വാട്ടിക്കാണ്ട് അതിക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് അരച്ചിട്ട് കൊടുക്കുക. അതൊക്കെ രസമാണ് കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചേമ്പിൻ്റെ രസം. പക്ഷെ തേങ്ങ അരച്ചാകുമ്പോഴത്തറിയോ ഇത് നമ്മൾ മൂപ്പരാക്കൊക്കെ ഏറ്റവും ഇഷ്ടം തേങ്ങ അരച്ച് ചേമ്പും കറിയാണ്. അത് വിചാരിച്ചാണ്ട് അരക്കുകയാണ്. കാരണം ഇപ്പോൾ തേങ്ങ അരക്കാനൊക്കെ ഒരു മടി, പക്ഷെ തേങ്ങ അരച്ച് വെച്ചാൽ നല്ല രസമാണ് ഞങ്ങളെ. ഈ തേങ്ങ അരച്ചാണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് എല്ലാത്തിനും കൂട്ടും ചോദിച്ചാൽ അത് വിചാരിച്ചാണ്ടാണ്. പിന്നെ നമ്മളിതേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇട്ട് ആ മട്ടത്തിന് അങ്ങോട്ട് തേങ്ങ അരച്ചൊന്ന് കടമൊക്കെ വറക്കുമ്പോഴേ അതിൻ്റെ രസം വേറെ തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കണേ. ഞാനിപ്പോൾ ആ തേങ്ങ മിക്സിക്ക് ഇടണൊക്കെ വീഡിയോ എടുത്തീനി. ഞാനപ്പോൾ ഒന്നും കാണുന്നില്ല. ഉള്ളി തൊലിച്ചെന്ന് എടുത്തിട്ടില്ല. എന്നാലും ഇക്കിടണൊക്കെ എടുത്തീനി. ഏതായാലും ഇങ്ങോട്ട് വയ്ക്കണേ ഞാൻ കാണാനില്ല. അപ്പോൾ ഞാൻ വെള്ളം പാരാൻ മറന്നുകൊണ്ട് ആ ചേൽക്ക് കൊണ്ടുപോയി അരക്കാൻ നോക്കാം. ഓർമ്മല്ലേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണേ. എത്തോ വിളിച്ചറിഞ്ഞ് പോകുന്നുണ്ട്. അവിടെ പറഞ്ഞോളി ഞാൻ ഇവിടെ പറഞ്ഞു നിങ്ങൾ കേൾക്കണ തന്നെയാളെ. അത് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവിടുന്ന് പോകുക വിചാരിച്ചിരിക്കണേ. ഈ പാതക്കം വന്ന് പറയാണ് ചിലപ്പോൾ ഉണ്ടാകാനാണിത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് നേരം ഒന്ന് കാത്തുന്നുണ്ട്. അപ്പോൾ പോയി എത്തോ ആണ് തൈലം വിളിച്ചറിയിട്ടേണേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഏത് തൈലം എന്താ വെച്ചാൽ ആസ്പത്രി കൊണ്ടുപോയി കൊടുക്കാനുള്ള പൈസ കൊടുത്തെങ്കിലേ ഏത് കൊണക്കടോ ഏത് വേദനയും മാറുള്ളൂ. അപ്പോൾ വേദനയൊക്കെ ചൊഗ്ഗിന് വന്നാലേ തൈലം കൊണ്ടൊന്നും ഒതുങ്ങൂല മക്കളെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് നമ്മളെ ചേമ്പ് അലീസായിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അതായത് കൈലുമ ഒട്ടിക്കണിട്ടാ കൈലുമലൊട്ടുകണ്ടതുണ്ടില്ല പോണില്ല നല്ലോ വന്ന് കിട്ടാ. ഇനി ഇതിക്ക് നോക്കിയാണെ കുറച്ച് പുളി പിഞ്ഞാറിട്ടാ. പുളി ഞാൻ കുറച്ച് നേരം വെള്ളത്തിട്ടിച്ചിട്ട് ഒരു കുറച്ച് മതി. ചേമ്പഞ്ചാറ്റിൽ ചിലവില് പുളി ഇടൂല, തക്കാളി തന്നെ ഇടുള്ളൂ. പക്ഷെ ചേമ്പഞ്ചാറ്റിക്ക് ഇത്തിരി പുളി അത് രസം വേറെ തന്നെയാളെ. കുറച്ച് പുളി ചേനച്ചാറ്റ് കറി ഇത്തിരി പുളി അത് രസമാട്ടോ. ഒരുപാട് കറുമത്തിച്ചാറിനമാതിരി തോന മീൻചാറിനമാതിരി തോന പുളിയാണ്ടാ. ഇങ്ങോട്ട് വയ്ക്കാണ്ടിനാളെ അത് കൈലുമലോട് ഒട്ടി നല്ലോ വന്നിട്ട് നല്ല പൊടിയുള്ള ചേമ്പ ഇതും കറമത്തിയും അതേമാതിരി തന്നെ കുറച്ച് പോളിയും ചേമ്പ് നാളൊക്കെ ഇട്ടുകാണ്ട് നല്ല കൂട്ടാൻ വെച്ചിട്ടുണ്ടല്ലേ എന്തോ ഒരു രസം. അതിനെ മോള് ഇങ്ങോട്ട് കൊല്ലിക്ക് ഇതിങ്ങോട്ട് തുറന്നപ്പോളേ മോള് കൊല്ലിക്ക് പാറി. അപ്പോൾ ഞാൻ തീമക്കനെ വെച്ച് കണ്ട് ആ പുളി ഇട്ടുകാണ്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചിട്ട് ആ പുളി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ശേഷം നമുക്ക് എന്താണ് തേങ്ങ അരച്ച് പാരാൻ പറ്റുള്ളൂ. അങ്ങനെ തേങ്ങയും കൂടി അരച്ചുകൊണ്ട് പിന്നെ ഞാൻ ചീരുളിയും പരിചയമൊക്കെ തേങ്ങയിൽ ഇട്ടുകിട്ടോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നോക്കിയാണ് ഇതിങ്ങനെ ഒട്ടി കളിച്ചാൽ കൈമലാണെങ്കിൽ ചൂടായിട്ട് നല്ല കൊഴുപ്പുള്ള ചേമ്പായതുകൊണ്ട് കൈമലോട്ട് ഒട്ടിയിട്ട് നല്ല ചൂടാണ്. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അത് തിളച്ചിങ്ങനിട്ടാ ചേമ്പ് ഏതായാലും തേങ്ങ അരച്ച ചാറ് ഒരുപാട് തിളക്കരുത്. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടി ഞാൻ ഒന്ന് ഇളക്കിയിട്ട് തന്നെയാണ്. അപ്പം ആ ഇളക്കിയപ്പോൾ ഇളക്കളാവും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചാറ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കീനി. കാരണം ഈ ചേമ്പ് കൊഴുപ്പുള്ള ചിലപ്പോൾ അങ്ങാണ്ട് അടിയെ പിടിച്ചോ ചാച്ചാണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ചോറ് തളക്കണിയിൽ ഞാൻ ഒരു ഇതിട്ട് വെച്ച് ഇട്ടീനിളെ രണ്ട് കുറച്ച് ക്യാരറ്റ് തന്നെ അല്ല ബീട്രൂട്ട് ആ ക്യാരറ്റ് ബീട്രൂട്ടും ക്യാരറ്റ് മാറും ഇളെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ക്യാരറ്റേ എത്താണ് ഞാൻ ഇതുണ്ടല്ലോ ഒരു പാത്രത്തിൽ മൂടികാണ്ട് നമ്മൾ ചോറ് തളക്കണിക്കും ചോറക്കണിക്കൊക്കെ ഇട്ട ബന്ധിട്ടെന്ന് പറഞ്ഞ പാത്രം ആ പാത്രത്തിട്ടാണ്. എത്താ വെച്ചാൽ ക്യാരറ്റ് ജ്യൂസ് അടിച്ചാൽ വേണ്ടിയാണ്. അപ്പോൾ ഒന്നും അങ്ങോട്ട് വേച്ച് കണ്ട് അടിച്ചാൽ തന്നെ ചണ്ടി ഉണ്ടാവില്ല. അപ്പോൾ അച്ചേൽക്കാണ്ട് കുടിച്ച പാലും മാറുന്നതുകൊണ്ട് വിചാരിച്ചാണ്ട് അതൊന്ന് വേവിച്ചാൻ വേണ്ടി വെച്ചതിനി ഞാൻ. അപ്പോൾ ഇതിന് നമ്മൾ ചാറ് നല്ലോണം തളിച്ച് നോക്കിയിട്ട് ഉസാറായി കേട്ടാ ചാറ് തളക്കലും പിന്നെ തന്നെ ഒരു തന്നെ കുറച്ച് വെളിച്ചെണ്ണ പാർന്നുകൊണ്ടൊക്കെ കടകൂട്ടുകാണ്ടേ കുറച്ച് കരിയേപ്പുതി എടുത്താട്ടെന്നെയാളെ. എത്താ വെച്ചാൽ ഈ ചട്ടിക്ക് ഈ തളിച്ച വെളിച്ചെണ്ണ കണ്ട് പാർന്ന് വറവിടുമ്പോൾ അതിൻ്റെ ആ വെളിച്ചെണ്ണ അടുത്തൊന്നില്ലാണ്ട് ആ ഒരു ഈ ഈ നമ്മൾ ക്യാരറ്റ് വേവിച്ചതിനെ പാത്രത്തിന് മേലൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരു മഞ്ഞളും എല്ലാം കൂടിയുള്ള പാത്രത്തിന് മൂടിമായ പിന്നെ മോറിയ ആദ്യത്തെ ആ ഫിനിഷ് കിട്ടൂല്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ പാത്രമൊക്കെ തന്നെയാളെ അതിൽ ചാറ് മഞ്ഞളൊക്കെ ഉണ്ട് വല്ലാത്തൊരു പൂർത്തിയുടെ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിരിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കപ്പലോളവും അതേ അതിൻ്റെ കരിയേപ്പും കടകൊക്കെ ഇട്ടുകൊണ്ട് വറവിട്ട് എന്താ മക്കളെ രസം ചാറ് ചാറ് നല്ല മണം ഉണ്ടിട്ടോ. ഇതിൻ്റെ ഇപ്പോൾ രണ്ട് മത്തിയോ എത്തെങ്കിലും ഇപ്പോൾ എനിക്കിവിടെ മത്തിയാണ് കിട്ടിയത് അതുകൊണ്ട് രണ്ട് മത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടോ. എത്താനിപ്പോൾ ഉണക്കലിനാലും മതിയാണ് നല്ല രസമാണ്. ഒരു പപ്പടക്കാണ് പോയിച്ചാൽ ഉസാറാണ്. അപ്പം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ ക്യാരറ്റ് ഇതാ ബന്ധു ഉസാറായി കിട്ടുക തളക്കണ ചോറ്റി കണ്ടിട്ടേനി.
അപ്പം നല്ലോ ബന്ധുക്കണം നല്ലോന്ന് പറഞ്ഞാൽ ചപ്പളി ചളിവിളി ആയിട്ടില്ല, ചപ്പളി ചളിവിളി ആകേണ്ട ആവശ്യമില്ല. ആ ഒരു പച്ചപ്പ് വന്നിട്ട് വിട്ടാൽ മതി. ഇത് കേട്ടോ, ചോര ഉണ്ടാകാനൊക്കെ നല്ല മുതലാട്ട് തന്നെയാണത്. ഇങ്ങനെ പാലിലൊന്ന് അടിച്ചു കുടിച്ചാലേക്കെ അതേമാതിരി തന്നെയാണ്, ചോര ഉണ്ടാകാൻ നല്ല മുതലാണൊക്കെ. ബീട്രൂട്ട് ബീട്രൂട്ട് പച്ചക്ക അരച്ചു കുടിച്ചാൽ നല്ല ചോര ഉണ്ടാകുന്ന പരിപാടി തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കടിച്ചു നോക്കി പല ബന്ധുക്കണ്. അപ്പോൾ അതായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് തീർപ്പതിയായി നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർപ്പതിയാണെങ്കിൽ വീഡിയോക്ക് തായ ഒന്നും ഇങ്ങോട്ട് ലൈക്ക് ചെയ്താൽ പിന്നെ തന്നെയാണ് ഈ ചേമ്പിൻ ചാറുകൾ കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കിട്ടാ. അതേമാതിരി തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെയാണ് ബെല്ലേക്കം വരും, വെള്ളേക്കം വരുമ്പോൾ ഓളെന്ന് വരും, ആ ഓളൊന്നും കൂടിയാണ് വരുമ്പങ്ങളാണ്ട് നെക്കി കൊടുത്താൽ. പിന്നെ ഇതേമാതിരി ഞാൻ ചേമ്പൻ ചാറായാലും എത്തായാലും നല്ല പലഹാരമായാലും എത്തായാലും ഞാൻ അയക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് വേണ്ട കിട്ടുട്ടാ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ ചാറ്റിൽ ഉപ്പ് കുറവേ, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിക്കണേ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് നല്ല ചായക്കടിയാണ്, നല്ല സ്പോഞ്ച് പോലത്തെ അയ്യാ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ആരും അത് കണ്ടിട്ട് ഞങ്ങളേക്ക് എത്താഞ്ഞിട്ടാന്നാ തോന്നണേ. അപ്പോൾ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ഉണ്ടാവട്ടെ തന്നെയാണ് ആ വീഡിയോ, അതൊന്ന് കണ്ടു നോക്കി. അപ്പോളേ നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് വരട്ടെ തന്നെയാണ്. അസ്സലാമു അലൈക്കും.